എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. നെയ്മറും എംബാപ്പയും ഇല്ലെങ്കിൽ പി എസ് ജി ഒന്നുമല്ലാതെ ആവുകയാണ് എന്നുള്ളതാണ് ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി ലെപ്സിക് മത്സരത്തിൽ കണ്ടത്. ലെപ്സിക് ഇപ്പോൾ 2-1 പി എസ് ജിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതിനു പുറമെ 2 റെഡ് കാർഡും ഇന്നലെ പി എസ് ജി താരങ്ങൾക്ക് ലഭിച്ചു. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 6-ാം മിനിറ്റിൽ തന്നെ പി എസ് ജി ആണ് ആദ്യം ഗോൾ നേടിയത്. ഡീമറിയാണ് പി എസ് ജിക്ക് വേണ്ടി ആദ്യം ഗോൾ നേടിയത്. എന്നാൽ 41-ാം മിനിറ്റിൽ ലെപ്സിക് താരമായ എൻകുങ്കു സമനില ഗോൾ നേടുകയായിരുന്നു. അതിനുശേഷം 1-ാം പകുതിയിൽ 1-1 എന്ന നിലയിലായിരുന്നു കളി അവസാനിച്ചത്. 2-ാം പകുതിയിൽ 57-ാം മിനിറ്റിൽ ഫോഴ്സ്ബർഗാണ് പെനാൾട്ടിയിലൂടെ ആർ ബി ലെപ്സിക്കിന് വേണ്ടി 2-ാമത്തെ ഗോൾ നേടിക്കൊടുത്തത്. 69-ാം മിനിറ്റിൽ ഗ്വേയാണ് പി എസ് ജിയുടെ ആദ്യ താരം റെഡ് കാർഡ് കണ്ട് പുറത്തായത്. അതിനുശേഷം ഇഞ്ചുറി ടൈമിൽ കിംബംബയായിരുന്നു അടുത്ത റെഡ് കാർഡിന് ഇരയായ ഒരു താരം. മത്സരത്തിൽ ഇന്നലെ മികച്ച പ്രകടനമൊന്നും പി എസ് ജിക്ക് കാഴ്ചവെക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതായത് സാധാരണ എങ്ങനെയാണോ പി എസ് ജി കളിക്കാറുള്ളത് ആ ഒരു പ്രകടനം അല്ലെങ്കിൽ ആ ഒരു മികച്ച രീതിയിലുള്ള കളിയൊന്നും ഇന്നലെ പി എസ് ജി നിരയിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. പൊസിഷൻ നോക്കുകയാണെങ്കിൽ 49% ലെപ്സിഗിൻ്റെ പൊസിഷൻ, പി എസ് ജിയുടേതാവട്ടെ 51%. ഇനി ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ ലെപ്സിക് 12, പി എസ് ജി 8. ഷോട്ട്സ് ഓൺ ടാർജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലെപ്സിക് 5, പി എസ് ജി വെറും 2 മാത്രമാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നെയ്മർ ജൂനിയറും അതുപോലെ തന്നെ എംബാപ്പയുടെയും അഭാവം എത്രത്തോളം പി എസ് ജി നിരയിൽ ബാധിച്ചു എന്നുള്ളത്. പി എസ് ജിയുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ടീം റേറ്റിംഗ് 6.2 ഗോൾ കീപ്പറായ നവാസ് 6, ഫ്ലോറൻസി 6.5, പെരേര 6.7, കിംബംബെ 5.6, കുർസാവ 6.3, ഹെരേര 6.4, മാർക്കിനിയസ് 6.3, ഗ്വേയെ 5.3, എയ്ഞ്ചൽ ഡീമറിയ 6.8, കീൻ 6.4, സറാബിയ 6.8. സബ്ബറിങ്ങിയ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ കെഹ്റർ 5.8, ബേക്കർ 5.9 എന്നിങ്ങനെയാണ്. എന്തായാലും പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഗ്രൂപ്പിൽ ഇപ്പോൾ 3-ാമതാണ് പി എസ് ജി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ അവർക്ക് വിജയിക്കുക എന്നുള്ളത് അനിവാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.